ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു നടി ശ്രീദേവിയുടെയും നിർമ്മാതാവ് ബോണി കപൂറിന്റെയും വിവാഹം. ശ്രീദേവിയെ വിവാഹം കഴിക്കുമ്പോൾ ബോണി കപൂർ വിവാഹിതനായിരുന്നു. മോണ ശൗരിയായിരുന്നു ബോണി കപൂറിന്റെ ആദ്യ ഭാര്യ. എന്നാൽ താൻ എന്നും സത്യസന്ധനായിരുന്നുവെന്നാണ് ബോണി കപൂർ പറയുന്നത്. 1983 ബോണി കപൂർ മോണ ശൗരിയെ വിവാഹം കഴിക്കുന്നത്. 1996 പിരിയുകയും ചെയ്തു. അതേ വർഷം തന്നെ ബോണി കപൂർ ശ്രീദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ രഹസ്യമായിട്ടായിരുന്നു ബോണി കപൂറിന്റെയും ശ്രീദേവിയുടെയും വിവാഹം നടത്തത്. 1996 വിവാഹം കഴിച്ചിട്ടും ആ വാർത്ത ഇരുവരും മാസങ്ങളോളം രഹസ്യമാക്കി വെച്ചു. എന്നാൽ ശ്രീദേവി ഗർഭിണിയായതോടെയാണ് തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ബോണി കപൂറും ശ്രീദേവിയും വെളിപ്പെടുത്തുന്നത്. എന്റെയും ശ്രീദേവിയുടെയും വിവാഹം നടക്കുന്നത് ജൂൺ 2 ഷിർദിയിൽ വെച്ചാണ്. ഞങ്ങൾ ആ രാത്രി അവിടെ തന്നെയാണ് ചെലവിട്ടതും. 1997 ജനുവരിയിൽ അവൾ ഗർഭിണിയാണെന്നത് വ്യക്തമായി കാണാൻ പറ്റുന്ന അവസ്ഥയായതോടെ മറ്റൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ പരസ്യപ്പെടുത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. പൊതുജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് 1997 ജനുവരിയിലാണ്. ഇപ്പോഴും ജാൻവിയെ ഗർഭം ധരിക്കുന്നത് വിവാഹത്തിന് മുമ്പാണെന്ന് എഴുതുന്ന ചിലരുണ്ട് എന്നും ബോണി കപൂർ പറയുന്നു. ശ്രീദേവി ആയിരുന്നു എൻ്റെ ശക്തി, എൻ്റെ ലൈഫ് ലൈൻ ആയിരുന്നു. എപ്പോഴും അവൾ ചിന്തകളിൽ കൂടെയുണ്ട്. അവൾ വളരെ നേരത്തെ പോയെന്നത് നിർഭാഗ്യകരമാണ്. അവളെ എനിക്ക് അത്യാവശ്യമായിരുന്ന സമയത്ത് അവളുടെ മക്കൾ വിജയിക്കുന്നത് അവൾ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഞാൻ തെന്നിന്ത്യൻ ഭാഷയിൽ വിജയിക്കുന്നത് അവൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അത് അവളുടെ ആഗ്രഹമായിരുന്നു. ഞാൻ അവളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാനത് തുടർന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ന് ശ്രീദേവിയുടെയും ബോണി കപൂറിൻ്റെയും മക്കളും അഭിനേത്രിമാരാണ്. ബോണി കപൂർ ബോളിവുഡിന് പുറമെ തെന്നിന്ത്യൻ സിനിമയിലും സാന്നിധ്യമറിയിച്ച നിർമ്മാതാവായിരിക്കുന്നു. എന്നാൽ ഇതൊന്നും കാണാൻ ശ്രീദേവിയില്ലെന്നത് തന്നെ വേദനിപ്പിക്കുന്നുവെന്നാണ് ബോണി കപൂർ പറയുന്നത്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബോണി കപൂർ മനസ്സ് തുറന്നത്. 2018 ശ്രീദേവിയുടെ മരണം. ഇന്നും ആരാധകർക്ക് ആ വാർത്ത വിശ്വസിക്കാനായിട്ടില്ല. തൻ്റെ തിരിച്ചുവരവിൻ്റെ ആഘോഷങ്ങൾക്കിടയിലാണ് ശ്രീദേവിയുടെ അപകട മരണം നടന്നത്. ദുബായിലെ ഹോട്ടൽ മുറിയിലെ ബാത്ടബിൽ വീണായിരുന്നു താരത്തിൻ്റെ മരണം. ശ്രീദേവിയെ പോലൊരു താരത്തിൻ്റെ മരണം രാജ്യം ചർച്ച ചെയ്ത വലിയ വിവാദമായി മാറിയിരുന്നു. അന്ന് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലാണ് ബോണി കപൂർ വിധേയനായത്. ഞാൻ വളരെ കരുത്തനായ ഫാമിലി മാനല്ല, ഞാൻ വളരെ സിമ്പിളായ ഫാമിലി മാനാണ്. കരുതലുള്ള മകനും സഹോദരനുമാണ്. എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്. എൻ്റെ മക്കളായ അർജുൻ്റെയും അൻഷുലയുടെയും ജാൻവിയുടെയും ഖുഷിയുടെയും അച്ഛനാണ്. സത്യത്തിൽ മോണയോടും ഞാൻ സത്യസന്ധനായിരുന്നു. എനിക്ക് ചുറ്റുമുള്ളവരോടെല്ലാം സത്യസന്ധനായിരുന്ന വ്യക്തിയെന്നാകും എന്നെ വിശേഷിപ്പിക്കുവാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്ന രീതി എന്നാണ് തന്നെക്കുറിച്ച് ബോണി കപൂർ തന്നെ പറയുന്നത്. ഇന്നെനിക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ അനുഗ്രഹീതനാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ ഇത് സാധിക്കില്ലായിരുന്നു എന്നും ബോണി കപൂർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.